ഇന്ന് നമ്മുടെ യാത്ര ധാരാളം രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന മഞ്ഞു പുതച്ച ലോകത്തേക്കാണ്. അതെ, ഇന്ന് നാം പോകുന്നത് ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ തേടിയാണ്. അന്റാർട്ടിക്ക എന്ന തണുത്തുറഞ്ഞ ഭൂഖണ്ഡത്തിൻ്റെ നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നാം പുസ്തകങ്ങളിലും ഇന്റർനെറ്റിലും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം സത്യത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വലുപ്പത്തിൽ ലോകത്തിലെ അഞ്ചാമത്തേതും ഏറ്റവും തണുപ്പേറിയതുമായ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. വെയിൽ പോലും കടന്നു ചെല്ലാത്ത അവിടെ മണ്ണോ പച്ചപ്പോ ഒന്നും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. ഒറ്റ വാക്കിൽ അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡത്തെ വേണമെങ്കിൽ ഒരു മഞ്ഞുമല എന്ന് വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം. വെറും മഞ്ഞുമലയല്ല, 1,40,00,000 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഒരു 1.5 മഞ്ഞുമല. അതുപോലെ തന്നെ ഭൂമിയിൽ ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ 70% അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന രൂപങ്ങൾ മഞ്ഞും പെൻഗ്വിനുമൊക്കെ ആയിരിക്കും. നാം ഊഹിച്ചതുപോലെ മഞ്ഞു പുതച്ച ഒരു ഉപരിതലമാണ് അന്റാർട്ടിക്കയ്ക്കുള്ളത്. എന്നാൽ ഈ മഞ്ഞു മൂടിയ ഉപരിതലത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്നത് നമുക്കൊരിക്കലും ഊഹിക്കുവാൻ പോലും സാധിക്കാത്ത, നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള രഹസ്യങ്ങളാണ്. മനുഷ്യന് ഇന്നും അധിവാസം ഉറപ്പിക്കുവാൻ സാധിക്കാത്ത ഈ ഭൂഖണ്ഡം, അതിനെക്കുറിച്ചുള്ള ധാരാളം രഹസ്യങ്ങൾ ഉള്ളിൽ മറച്ചു പിടിച്ചിട്ടുണ്ട്. അവയെക്കുറിച്ച് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും യാതൊരു അറിവുമില്ല എന്നതാണ് സത്യം. അന്റാർട്ടിക്ക എന്ന മഞ്ഞു ഭൂഖണ്ഡത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയുവാൻ നാം യാത്ര തുടങ്ങുകയാണ്. ഈ യാത്രയിൽ അന്റാർട്ടിക്കയിലെ മഞ്ഞിൽ കണ്ടെത്തിയ 7 നിഗൂഢ വസ്തുക്കളെക്കുറിച്ചുള്ള അറിവുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ അവിശ്വസനീയമായ നിഗൂഢ വസ്തുക്കളെക്കുറിച്ചുള്ള കൗണ്ട് ഡൗണിലേക്ക് നമുക്ക് കടക്കാം. ഭൂഗർഭ തടാകങ്ങൾ. ഭൂമിയുടെ ഉത്തര ധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും ചുറ്റുമുള്ള പ്രദേശമാണ് ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ സ്ഥലങ്ങളെന്ന് അത്യാവശ്യം ജോഗ്രഫിയൊക്കെ പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ -90°C വരെ താഴ്ന്ന താപനില രേഖപ്പെടുത്തുന്ന അന്റാർട്ടിക്കയിൽ ജലസാന്നിധ്യം ഉണ്ടാവുക എന്നത് അസംഭവമെന്നാണ് മിക്കവാറും കരുതുന്നത്. എന്നാൽ ആ ധാരണ തെറ്റാണ്. അന്റാർട്ടിക്കയിലെ ഭീമൻ മഞ്ഞുപാളികളുടെ അടിയിൽ നിരവധി ഭൂഗർഭ തടാകങ്ങളാണുള്ളത്. അവിശ്വസനീയമല്ലേ? അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ ഭൂഗർഭ തടാകമാണ് വോസ്റ്റോക്ക് തടാകം. ഏകദേശം 4 കിലോമീറ്റർ വലിപ്പമുള്ള ഒരു മഞ്ഞുപാളിയുടെ അടിയിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. കാനഡയിലെ ഒൻഡാറിയോ തടാകത്തിൻ്റെ ഇത്രയും വലിപ്പം ഈ ഭൂഗർഭ തടാകത്തിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും വലിയ മഞ്ഞുപാളിയുടെ അടിയിൽ അത്രയും കൊടും തണുപ്പിൽ എങ്ങനെ ഇതുപോലെ ജലസമ്പന്നമായ ഒരു ഭൂഗർഭ തടാകം നിലനിൽക്കുന്നു എന്നതായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചോദ്യം. ശാസ്ത്രജ്ഞർ പറയുന്നത് അത്തരം ഭൂഗർഭ തടാകങ്ങൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭീമൻ മഞ്ഞുപാളികൾ ചെലുത്തുന്ന പ്രഷർ മൂലമാണ് അവ ജലസമ്പന്നമായി തുടരുന്നതെന്നാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ അകക്കാമ്പിൽ നിന്നും റേഡിയേറ്റ് ചെയ്യപ്പെടുന്ന ചൂട് ഈ ഭൂഗർഭ തടാകങ്ങളുടെ താപനിലയും സ്ഥിരമായി നിൽക്കുവാൻ സഹായിക്കുന്നു. അന്റാർട്ടിക്കയിലെ ഭൂഗർഭ തടാകങ്ങൾ സത്യത്തിൽ പ്രകൃതിയിലെ ഒരു അത്ഭുതം തന്നെയാണ്. കാരണം അവയിൽ ഭൂമിയിൽ മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത ജൈവ വൈവിധ്യം നമുക്ക് കാണുവാൻ സാധിക്കുമെന്നതാണ്. ധാരാളം അപൂർവങ്ങളായ ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും മത്സ്യങ്ങളും ഒക്കെ ഈ ഭൂഗർഭ തടാകങ്ങളിൽ ആവാസം ഉറപ്പിച്ചിട്ടുണ്ട്. അവയിൽ അധിവസിക്കുന്ന ജീവികൾ കടുത്ത തണുപ്പും സൂര്യപ്രകാശത്തിൻ്റെയും ഓക്സിജൻ്റെയും അഭാവമൊക്കെ അതിജീവിക്കുവാൻ ശേഷി നേടിയവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭൂഗർഭ തടാകങ്ങളെക്കുറിച്ചും അവയിലെ ജൈവ സാന്നിധ്യങ്ങളെക്കുറിച്ചും കൂടുതൽ പഠനങ്ങൾ സാധ്യമായാൽ അവ മനുഷ്യരാശിക്ക് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടായി മാറും. നീളമേറിയ തലയോടുകൾ. അതെ, കേട്ടത് ശരിയാണ്. അന്റാർട്ടിക്കയിൽ നിന്നും ആദ്യമായി കണ്ടെടുത്ത മനുഷ്യ ഫോസിലാണ് നീളമേറിയ മനുഷ്യ തലയോടുകൾ. ആ തലയോടുകൾ മനുഷ്യരുടേത് തന്നെയാണ് എന്നുറപ്പ് വരുത്തിയിട്ടുമുണ്ട്. എന്നാൽ അവയുടെ ആകൃതി വളരെ വിചിത്രമായ രീതിയിൽ നീളമുള്ളവയാണ്. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ പുരാതന കാലത്തെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഫലമായിട്ടാണ് ഈ നീളം തലയോടുകൾ മനുഷ്യരിൽ രൂപപ്പെട്ടതെന്നാണ്. പ്രാചീന കാലത്തെ ചില ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ ചില ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി പ്രത്യേക വിദ്യകൾ ഉപയോഗിച്ച് തങ്ങളുടെ തലയോട്ടിയുടെ നീളം വർദ്ധിപ്പിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പെറുവിലും ഈജിപ്തിലും അന്റാർട്ടിക്കയിൽ കണ്ടെത്തിയതിന് സമാനമായ നീളമുള്ള തലയോടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഉൽക്കാശില. 2015 അന്റാർട്ടിക്കയിൽ നിന്നും ഒരു ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പമുള്ള ഉൽക്കാശില ലഭിച്ചു. ആ ഉൽക്കാശില കൂടുതൽ പഠനവിധേയമാക്കിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ശരിക്കും അമ്പരന്നുപോയി. കാരണം
ആ ഉൽക്കാശര ചൊവ്വാഗ്രഹത്തിൽ നിന്നുമാണ് ഭൂമിയിലെത്തിയത്. അതോടെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളിലേക്ക് മുഴുകിയ ശാസ്ത്രജ്ഞർക്ക് ഒടുവിൽ ലഭിച്ച വിവരങ്ങൾ അലിബാബയുടെ നിധിയേക്കാൾ വിലയേറിയതായിരുന്നു. അവർ ആ ഉൽക്കാശിലയിൽ വളരെ അതുല്യമായ സൂക്ഷ്മജീവികളുടെ ഫോസിൽ കണ്ടെത്തി. അതിൽ നിന്നും ചൊവ്വാഗ്രഹത്തിൽ ജീവൻ്റെ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നവർക്ക് ഏറെക്കുറെ ഉറപ്പിക്കുവാൻ സാധിച്ചു. അന്റാർട്ടിക്കയിൽ നിന്ന് ലഭിച്ച ഒരു ചെറിയ ഉൽക്കാശിലയിൽ സൂക്ഷ്മജീവികളുടെ ഫോസിൽ നമുക്ക് ലഭിച്ചെങ്കിൽ ചൊവ്വാഗ്രഹത്തിൽ ചെന്നിറങ്ങിയാൽ നമുക്ക് എന്തൊക്കെയാകും കണ്ടെത്തുവാൻ കഴിയുക എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നാസി ബേസ്. ലോകത്തെ കിടുകിട വിറപ്പിച്ച ഹിറ്റലറുടെ ആഗ്രഹം ലോകം മുഴുവൻ തൻ്റെ കാൽക്കീഴാക്കി നാസി പതാക പാറിക്കുക എന്നായിരുന്നു. അതിനുവേണ്ടി ഹിറ്റ്ലർ അന്റാർട്ടിക്കയിൽ വരെ ബേസ് തുടങ്ങാൻ ശ്രമിച്ചു എന്ന് കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുമോ? വളരെ കുറച്ച് ശാസ്ത്രജ്ഞന്മാർ ഒഴികെ ഒരു കുഞ്ഞുപോലുമില്ലാത്ത അന്റാർട്ടിക്കയിലും ഹിറ്റ്ലറിൻ്റെ നാസിപ്പട സാന്നിധ്യം ഉറപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു. 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന തൻ്റെ സൈനികർക്ക് ആവശ്യമായ മാർഗരീൻ ഫാറ്റും ഇന്ധനവും കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു രഹസ്യ നാസി കപ്പൽ പടയെ അന്റാർട്ടിക്കയിലേക്ക് അയച്ചു. ഷ്വാബൻലാൻഡ് പര്യവേഷണം എന്നായിരുന്നു ഈ രഹസ്യ പര്യവേഷണത്തിന് നൽകിയിരുന്ന പേര്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്ക് വേണ്ടി പടപൊരുതിയ നേവൽ ക്യാപ്റ്റനായ ആൽഫ്രഡായിരുന്നു ആ പര്യവേഷണത്തിന് നേതൃത്വം നൽകിയത്. മഞ്ഞുമൂടിയ പർവ്വതനിരകൾ. അന്റാർട്ടിക്ക ഒരു വലിയ ഭൂഖണ്ഡം തന്നെയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ബാക്കിയുള്ള പ്രദേശങ്ങളിലെ മുഴുവൻ മഞ്ഞും ചേർത്ത് വെച്ചാലും ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ മഞ്ഞും അന്റാർട്ടിക്കയിലുണ്ട്. അത്രയധികം മഞ്ഞിനുള്ളിൽ പർവ്വതനിരയും ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല. 1950 ഒരു പര്യവേഷണ സംഘം ഒരു വലിയ മഞ്ഞുപാളിയുടെ അടിയിൽ ഗാംബുട്സീവ് പർവ്വതനിര കണ്ടെത്തി. 2700 മീറ്റർ ഉയരവും ഏകദേശം 1200 കിലോമീറ്റർ നീളവുമുള്ള പർവ്വതനിരയാണ് ഗാംബുട്സീവ് പർവ്വതനിര. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയുടെ ഏകദേശം വലിപ്പമുണ്ട് ഈ ഗാംബുട്സീവ് പർവ്വതനിരയ്ക്കെന്ന് വേണമെങ്കിൽ പറയാം. കാഴ്ചയിൽ ഒരു സാധാരണ പർവ്വതനിരയായി തോന്നുമെങ്കിലും ഗാംബുട്സീവ് പർവ്വതനിരയ്ക്ക് ശാസ്ത്രജ്ഞന്മാരെ പോലും ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു പ്രത്യേകതയുണ്ട്. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഗാംബുട്സീവ് പർവ്വതനിരയ്ക്ക് ഏകദേശം 1 ബില്യൺ വർഷത്തെ പഴക്കമുണ്ട്. എന്നാൽ ഒരു പർവ്വതനിരയ്ക്കും ഇത്രയും കാലം നിലനിൽക്കുവാൻ സാധിക്കില്ല എന്നാണ് മറ്റു പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പർവ്വതനിര ഇത്രയും കാലം നിലനിന്നത് എന്നതിൻ്റെ ഉത്തരം കണ്ടെത്തുവാനുള്ള കഠിന ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ. പാട്ടുപാടുന്ന മഞ്ഞുപാളികൾ. അന്റാർട്ടിക്കയിൽ ഐസ് പാളികൾ പാട്ടുപാടാറുണ്ട്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ ഐസ് ഷെൽഫാണ് റോസ് ഐസ് ഷെൽഫ്. 1950 റോസ് ഐസ് ഷെൽഫ് പഠനവിധേയമാക്കിയപ്പോൾ കാറ്റ് ഈ ഐസ് ഷെൽഫിൽ പതിക്കുമ്പോൾ ഒരു സ്ത്രീ കരയുന്ന ശബ്ദം പുറപ്പെടുവിക്കുമെന്ന് കണ്ടെത്തി. പക്ഷേ ഈ ശബ്ദം മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കില്ല. എന്നാൽ ഭൗമതരംഗങ്ങൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ ശബ്ദം വ്യക്തമായി കേൾക്കുവാൻ സാധിക്കും. ഈ ശബ്ദം കാറ്റിൻ്റെ വേഗതയ്ക്കും ചുറ്റുപാടുമുള്ള താപനിലയ്ക്കും അനുസരിച്ച് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. റോസ് ഐസ് ഷെൽഫിൽ മാത്രമല്ല മറ്റ് ഐസ് ഷെൽഫുകളിലും ഈ പ്രതിഭാസം കാണുവാൻ സാധിക്കും. രക്തവെള്ളച്ചാട്ടം. 1911 ഓസ്ട്രേലിയക്കാരനായ ഒരു ഭൗമശാസ്ത്രജ്ഞൻ അന്റാർട്ടിക്കയിൽ ബ്ലഡ് വാട്ടർ അഥവാ രക്തവെള്ളച്ചാട്ടം കണ്ടെത്തിയത്. അന്റാർട്ടിക്കയിലെ ടൈലർ ഗ്ലേഷ്യർ ചുറ്റിക്കാണാൻ ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹം അവിചാരിതമായി ഈ വിചിത്രമായ വെള്ളച്ചാട്ടം കണ്ടത്. ടൈലർ ഗ്ലേഷ്യറിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നിറം ചോരയുടേതുപോലെ ചുവപ്പ് നിറമാണ്. ശാസ്ത്രജ്ഞന്മാർ ആദ്യം കരുതിയത് വെള്ളത്തിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ചുവന്ന ആൽഗയുടെ സാന്നിധ്യമായിരിക്കും ചുവപ്പ് നിറത്തിന് പിന്നിലെന്നാണ്. എന്നാൽ കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം വെള്ളത്തിൽ അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം വളരെയേറെ ഉള്ളതുകൊണ്ടാണ് വെള്ളത്തിന് ചുവപ്പ് നിറം കൈവന്നതെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. വെള്ളത്തിൻ്റെ നിറത്തിന് പിന്നിലെ രഹസ്യം കണ്ടെത്തിയെങ്കിലും അത്തരത്തിലുള്ള വെള്ളത്തിൽ കാണപ്പെടുന്ന ജീവികളെക്കുറിച്ചുള്ള പഠനം ഇന്നും നടക്കുന്നതേയുള്ളൂ. അപ്പോൾ ഇവയൊക്കെയായിരുന്നു അന്റാർട്ടിക്കയെ മനുഷ്യർ അധിവസിക്കുന്ന ഭൂഖണ്ഡങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന രഹസ്യങ്ങൾ. എന്നാൽ ഒരു കാര്യം കൂടി നിങ്ങളോട് പങ്കുവെക്കട്ടെ. അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത ഈ 7 നിഗൂഢ വസ്തുക്കൾ മാത്രമല്ല അന്റാർട്ടിക്കയിൽ ഒളിഞ്ഞുകിടക്കുന്നത്. മനുഷ്യനെ പിടിതരാത്ത ഇനിയും എത്രയോ രഹസ്യങ്ങൾ ആ മഞ്ഞു പുതപ്പിനുള്ളിൽ മറിഞ്ഞുകിടപ്പുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കുവാൻ പോലും സാധിക്കില്ല. അന്റാർട്ടിക്കയുടെ മഞ്ഞിനടിയിൽ ഭൂമിയിലേക്ക് വന്ന അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള രഹസ്യങ്ങളും ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വരെ ഭൂമിയിലുണ്ട്. എന്നാൽ അത്തരത്തിലൊരു തെളിവും ഇനിയും നമുക്ക് അന്റാർട്ടിക്കയിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. തുടർ പര്യവേഷണങ്ങൾക്കും ശാസ്ത്രീയ പഠനങ്ങൾക്കും മാത്രമേ ആ രഹസ്യങ്ങളുടെ ചുരുൾ നമുക്ക് മുന്നിൽ അഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാലം അതിനുള്ള മറുപടി തരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം.